ഓയൂർ തട്ടിക്കൊണ്ടു പോകൽ കേസിൽ ഇനിയും സത്യം തെളിയാനുണ്ട് കൊല്ലം ഓയൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആറുവയസുകാരിയുടെ പിതാവിൻ്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തുന്നത് കേസിൽ നിർണായകമാകും കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴിയെടുക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കോടതിയുടെ നടപടി ഓയൂർ തട്ടിക്കൊണ്ടു പോകൽ കേസിലെ വിചാരണ തുടങ്ങാൻ ഇരിക്കെയായിരുന്നു തുടരന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത് കോടതി അനുവദിച്ച സമയം അവസാനിക്കും മുൻപ് നടപടികൾ പൂർത്തിയാകണം അതിൽ പ്രധാനം ആറു വയസ്സുകാരിയുടെ പിതാവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതാണ് തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ നാല് പേരുണ്ടെന്ന സംശയം കുട്ടിയുടെ പിതാവ് ഉന്നയിച്ചിരുന്നു ഇത് കണക്കിലെടുത്താണ് തുടരന്വേഷണം നടത്തുന്നത് കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ അപേക്ഷയിലാണ് കോടതി രഹസ്യമൊഴി എടുക്കുന്നത് കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് എടുക്കാൻ കൊട്ടാരക്കര കോടതിയെ ചുമതലപ്പെടുത്തിയത് തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘം കുട്ടിയുടെ പിതാവിന്റെ മൊഴിയെടുത്തിരുന്നു ഈ മൊഴിയും രഹസ്യ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ ഉണ്ടോയെന്ന് അന്വേഷണ സംഘം പരിശോധിക്കും നാലു പേരുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയായിരുന്നു കേസിലെ രണ്ടാം പ്രതി അനിതാ കുമാരിക്കും മൂന്നാം പ്രതി അനുപമയ്ക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു കാറിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് കുട്ടിയുടെ സഹോദരൻ ആദ്യം മൊഴിയെടുത്ത വനിതാ പോലീസ് ഓഫീസറോട് പറഞ്ഞത് ഇക്കാര്യം എ ഡി ജെ പി നിഷേധിച്ചതോടെ തുടർ അന്വേഷണത്തിന്റെ വഴി അടഞ്ഞിരുന്നു സംഭവം കഴിഞ്ഞ അഞ്ചു ദിവസം കഴിഞ്ഞാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് പ്രതികളെ ലഭിച്ചത് അപ്പോഴേക്കും പ്രതികൾ തെളിവുകൾ പലതും നശിപ്പിച്ചിരുന്നു അഞ്ച് ലക്ഷം രൂപയുടെ അത്യാവശ്യമാണ് കടും പ്രേരിപ്പിച്ചതെന്നാണ് കുടുംബാംഗങ്ങൾ നൽകിയ മൊഴി ഫാമിലുള്ള പശുക്കളെ വിറ്റാൽ ലഭിക്കുമായിരുന്ന തുകയ്ക്ക് വേണ്ടി ഈ കൃത്യം നടത്തിയത് എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരമില്ല മറ്റാരിലേക്കും അന്വേഷണം എത്താതിരിക്കാൻ പോലീസ് ബോധപൂർവം ആദ്യ ദിവസം തന്നെ ശ്രമിച്ചതായി സംശയങ്ങൾ ഉയർന്നിരുന്നു ഇന്ത്യൻ ശിക്ഷാനിയമം നൂറ്റി ഇരുപത് ബി മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുന്നൂറ്റി അറുപത്തൊന്ന് മുന്നൂറ്റി അറുപത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തി നാല് എ മുന്നൂറ്റി എഴുപത് നാല് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് വകുപ്പുകളും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എൺപത്തിനാല് വകുപ്പുമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇതേ വകുപ്പുകൾ തന്നെയാണ് കസ്റ്റഡി കാലാവധിക്ക് ശേഷമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് ഓയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് പോലീസ് തെരച്ചിൽ ശക്തമാക്കിയതോടെ ഒരു ദിവസത്തിനു ശേഷം പ്രതികൾ കുട്ടിയെ കൊല്ലത്തെ ആശ്രാമ മൈതാനത്ത് ഉപേക്ഷിച്ചു ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ ഭാര്യ അനന്തകുമാരി മകൾ അനുപമ എന്നിവരാണ് കേസിലെ പ്രതികൾ മൂന്നുപേരും റിമാൻഡിലായി പിന്നീട് അനുപമയ്ക്ക് കോടതി ജാമ്യം നൽകിയിരുന്നു കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് തുടർ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവരിൽ പോയവരിൽ നാലാമതൊരാൾ കൂടിയുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ ഒരു മാധ്യമത്തോട് പറഞ്ഞത് പരിശോധിക്കുന്നതിനിടയിലാണ് തുടർ അന്വേഷണമെന്നാണ് പോലീസ് കോടതിയിൽ അറിയിച്ചത്